ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ലാസു വൈബ്. ലാസു ഇന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ തിരുവുരുക്കാണ് വന്നിട്ടുള്ളത്. വണ്ടീൻ്റെ പേപ്പറൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ടാണ് തിരുവുരുക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വണ്ടിയൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് ഓഫീസർ. ഇപ്പോൾ നമുക്ക് ഇനി ഓഫീസിലേക്ക് പേപ്പേഴ്സൊക്കെ കൊണ്ടു കൊടുക്കണം. എന്താ അവിടെ ഓഫീസിലെത്തിയിട്ടുണ്ട്. മലയാള ഭാഷയ്ക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അതാണ് ഈ സ്ഥലം, വടക്കേ പുല്ലങ്കോട്ട് പറമ്പ് എന്ന തിരൂർ തുഞ്ചംപറമ്പ്. തുഞ്ചംപറമ്പിൻ്റെ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്ന, വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ക്യാഷ് അടച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ചെയ്തിട്ട് നേരെ തുഞ്ചംപറമ്പിലേക്ക് പോവുകയാണ്. കൂടുതൽ പേരൊന്നുമില്ല കേട്ടോ, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ പറമ്പിലെത്തിയപ്പോൾ, ഏത്തച്ഛൻ്റെ പറമ്പിലെത്തിയപ്പോൾ ലാസുവിന് ഒരു ചോക്കോബാറൊക്കെ കഴിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം. അവളത് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ ഫസ്റ്റ് കയറിയിട്ടുള്ളത്. ഇത്തിരി പേരേ ഉള്ളൂ, കൂടുതൽ പേരൊന്നുമില്ല അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ലൊരു അവസരം തന്നെയാണ് കിട്ടിയത്. തിരുവൊരു ഭാഗത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വന്ന് കയറി നോക്കുന്നുണ്ട്. ഇതാ ഇവിടെ കുറച്ച് കുറേ മരങ്ങളൊക്കെ കാണുന്നില്ലേ. മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. എല്ലാത്തിനെ കുറിച്ചും അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഓഡിയോ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം 11-14 വരെയാണ് തുഞ്ചൻ ഉത്സവം അവിടെ ഉള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ വഴി പോവുകയാണെങ്കിൽ ഉത്സവത്തിന് കയറിക്കൊണ്ടു. പതിനാറാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം. മാതാപിതാക്കളെ കുറിച്ചൊന്നും പറയുന്നതൊന്നും കേട്ടില്ല. ജ്യേഷ്ഠൻ രാമൻ എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠനുണ്ടെന്ന് ഐതിഹ്യമുണ്ട്. ഇതാ ഓഡിയോസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഒക്കെ കേൾക്കാൻ കഴിയും. ഫുള്ളായിട്ട് വിവരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിലുണ്ട് എഴുതിയിട്ട് 16-ാം നൂറ്റാണ്ടിലാണ് ജീവിതകാലം. തൃക്കണ്ടൂരുള്ള സ്വഭവനത്തിൽ തന്നെയാണ് കവി അന്തരിച്ചതും. ഇവിടെ എന്തൊക്കെ ഇലക്ക് കഴിപ്പില്ലാത്തൊരു കാഞ്ഞിര മരമുണ്ടെന്നും അതിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് കാവ്യരചന നടത്തിയതെന്നൊക്കെ ഐതിഹ്യമുണ്ട്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇതാ നമ്മളെപ്പോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട് വേറൊരു കൂട്ടരും. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് എഴുത്തച്ഛൻ. മലയാള ഭാഷ എന്നു പറഞ്ഞിട്ടാണ് ഇതാ അവിടെയൊക്കെ ഒട്ടിച്ചു വച്ചിട്ടുള്ളത്. എല്ലാ വിവരണങ്ങളും ഉണ്ട് കേട്ടോ അവിടെ തന്നെ. ടി വിയിൽ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നിലയിലും എഴുത്തച്ഛൻ അറിയപ്പെടുന്നുണ്ട്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കൂടെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ലാസിന് നല്ല സന്തോഷട്ടാ, അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടിയതല്ലേ.
മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരുപാടുണ്ട് അവിടെ കാണാൻ തന്നെ. ഇനി ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. തുഞ്ചൻ്റെ പറമ്പിലൂടെ ലാസ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അഭാവനമായ പറമ്പിലൂടെയാണ് നടക്കുന്നത്. നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ്. ഞങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏകദേശം 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഈ ടൈം ഇതാ ടൈം കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബുക്കൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കുറേ പേര് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ. നല്ല മരങ്ങളൊക്കെ ഇതാ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു കുളമുണ്ട്, കുളിപ്പുരമുണ്ട്. അടുത്തത് നമ്മൾ അമ്പലമാണ് കാണുന്നത്. അമ്പലത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഒരു കുളം. ആ കുളത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ആ കുളത്തിൻ്റെ നടുക്കായിട്ട് ഒരു കിണറുണ്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതില് വലിയ വലിയ മീനുകളാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.